പിശാജ് പലപ്പോഴും ഈ വചനവും കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളെടുത്ത് വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് തിരിച്ചു പറയണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞാലേ പറ്റുകയുള്ളൂ ബൈബിൾ അറിഞ്ഞ വചനം അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ യേശു പ്രലോഭനങ്ങളെ അതിജീവിച്ചതെല്ലാം വചനം കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നീ ദൈവത്തിനെങ്കിലും ഈ കല്ലപ്പമായി തരാൻ കൽപ്പിക്കുക ഉടനെ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ ഒരു വചനം പറയുന്നു അപ്പം കൊണ്ട് മാത്രമല്ല അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാ പ്രലോഭനങ്ങളിലും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് വചനം ഉപയോഗിക്കുന്നുണ്ട് ഏത് പ്രലോഭനം വരുമ്പോഴും അതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിയണമെങ്കിൽ നമ്മൾ വചനത്തിൽ ആ ഒരു ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം വചനപരിജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ തിയോളജി ഒന്നും പറഞ്ഞത് ഹൃദയത്തിൽ വചനം ഉണ്ടായാൽ മതി നമ്മൾ നൂറ്റി പത്തൊമ്പതാം സംഘടിത്തതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സാംസ് വൺ നയൻറ്റീൻ പത്തൊമ്പതാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനെ പതിനൊന്നാം വാക്യത്തെ നമ്മൾ കണ്ടതാണ് അല്ലേ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരോടും ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അതാത് സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും ആ വചനം നമുക്ക് തരും നമുക്കപ്പോൾ തീർച്ചയായും ഈ പ്രലോഭനത്തോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥന വേണം ദൈവഭയം വേണം ദൈവവചനം വേണം നാലാം സങ്കീർത്തനത്തിൽ അതിൻ്റെ നാലാമത്തെ വാക്കത്തിൽ നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പാൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ എന്താ ധ്യാനിക്കുന്നത് വചനം വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക ദൈവ വചനം ഈ കാലയളവിലെ ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ സമയം മുഴുവൻ മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് വീട്ടമ്മമാരുൾപ്പെടെ ഈ മൊബൈൽ ഫോണിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ അടിമകളായിട്ട് ഫേസ്ബുക്ക് സോഷ്യൽ നെറ്റ്വർക്കിൻ്റെയും അടിമകളായി പണ്ടൊക്കെ അവരെങ്കിലും വേദവും സംവായിക്കുമായിരുന്നു സമയമില്ല എന്ത് സമയമില്ല ഇതിൻ്റെ അഡിക്റ്റായി വന്നിരിക്കുകയാണ് അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ഒരു സ്റ്റേജ് ആ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പാപങ്ങളിലേക്ക് എന്ന് നമ്മൾ അറിയണം മത്താടി സുവിശേഷം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തൊമ്പതാം വാക്യത്തിൽ തിരുവെഴുത്തുകളെ അറിയായതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു തിരുവെഴുത്തുകളെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ആ വചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു യുവാവ് പഠിക്കാൻ പോയപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ ഒരു പുസ്തകം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ജോൺ ഈ ദിസ് ബുക്ക് വിൽ കീപ് യു എവേ ഫ്രം സിൻ ഓർ സിൻ കീപ് യു ഫ്രം എവേ ഫ്രം ദിസ് ബുക്ക് ഒന്നുകിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും ആ വ്യക്തിയുടെ പേര് ജോൺ വെസ്ലി എന്നായിരുന്നു ജോൺ വെസ്ലിയുടെ മാതാവ് അവന് കൊടുത്തുവിട്ട പുസ്തകമാണ് വേദപുസ്വം അന്നൊരു വേദപുസ്വം ഒരു ഫുൾ ബൈബിള് എന്ന് പറയുന്നത് ഒരു അപൂർവ വസ്തുവാണ് കാര്യം അന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇന്നത്തെ പോലെ ചിലർ രൂപയ്ക്ക് കിട്ടുന്ന സാധനമൊന്നുമല്ല എന്നാൽ അവൻ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇവനവിടെ നിലനിൽക്കണമെങ്കിൽ പാപം കൂടാതെ നിലനിൽക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ വചനം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഏതെങ്കിലും മൂലയ്ക്ക് ബൈബിൾ വെച്ച് കൊടുക്കുമായിരിക്കും നമ്മൾ പക്ഷേ അതെല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ അറിയുന്നുണ്ടോ അവരെ വചനം ധ്യാനിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം വേദോസ്വത്തിനുണ്ടോ ജെസി പണ്ട് എന്താണ് ഒരു യൂത്ത് ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പം കൂടെ കൂടുണ്ടായിരുന്ന ഒരു പെങ്കൊച്ച അവൾ പറഞ്ഞു ഏടി നിന്റെ ബൈബിൾ ഒന്നും തന്നെ അവിടെ ചെന്നുപറ്റി നീ ബൈബിൾ കൊണ്ടുവന്നില്ലേ ഓ ഡ്രസ്സ് അല്ല നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ഥലമില്ലായിരുന്നു ഞാൻ ബൈബിൾ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു അതായത് ക്യാമ്പിന് പോയി ഓരോരോ ഡ്രസ്സ് മാറി മാറി ഇട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഡ്രസ്സ് കൂടി വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്തോ ചെയ്തു എടുത്ത് മാറ്റി വെച്ചത് അപ്പോൾ എവിടെയാണ് നമുക്ക് വേദപുസ്തകത്തിൻ്റെ സ്ഥാനമൊന്നും ആലോചിച്ച് നോക്കി ഇനിയൊരു വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് വായിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇന്ന് പാപത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തൊരു തലമുറ ഉണ്ടാകുന്നത് അതിനൊരു പ്രധാന കാരണം വേദപുസ്തകം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് വചനം സ്വാധീനിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ തലമുറ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപം എന്താണെന്ന് തിരിച്ചറിയുകയും പാപത്തോടുള്ള വെറുപ്പോടുകൂടെ ജീവിക്കാൻ അവർക്ക് കഴിയും ഈ ദർ ദിസ് ബുക്ക് വിൽ കീപ്പ് യു അവേ ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ്പ് യു അവേ ഫ്രം ദിസ് ബുക്ക് ഒന്നുകിൽ പാപം ഈ നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും അല്ലെങ്കിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും രണ്ടുമുണ്ട് വയസ്സ് വയസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാപം ചെയ്താൽ പാപം ചെയ്യുന്ന ദിവസവും നമ്മൾ ചിലപ്പം പ്രാർത്ഥിച്ചെന്നിരിക്കും പക്ഷേ അന്ന് മിക്കവാറും വേദോസും വായിക്കത്തില്ല നമ്മൾ തിയ്യീ അതിനോട് അങ്ങ് അകലുന്നതാണ് നമ്മൾ കാണുന്നത് നാച്ചുറലി അത് നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് ഈ സംഭവങ്ങളെക്കുറിച്ച് പാറമ്മേൽ അടിസ്ഥാനവിടുന്നവൻ എന്ന എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കോപ്പീസ് ഇപ്പോൾ അവൈലബിൾ അല്ല പക്ഷേ നെറ്റിനകത്ത് അത് അവൈലബിൾ ആണ് ആ പുസ്തകത്തിൽ ഞാൻ ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് പാറമേൽ അടിസ്ഥാനം ഇടുന്നവൻ ജോൺവസിലൂടെ ഈ സ്റ്റോറി ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാപത്തിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത് പ്രാർത്ഥന അത്യാവശ്യമാണ് രണ്ട് ദൈവഭയം അത്യാവശ്യമാണ് മൂന്നാമത് ദൈവവചനം അത്യാവശ്യമാണ് എന്നാൽ അതേസമയം നമ്മളും ചില കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഈ പാപത്തെ കീഴ്പ്പെടുത്തണം എന്നാണ് പറയുന്നത് കീഴ്പ്പെടുത്തണം കീഴ്പ്പെടുത്തുക എന്നുള്ള വാക്ക് വളരെ പ്രസക്തമാണ് ചവിട്ടി മെതിക്കുക എന്ന് പറയുന്നതിന് തുല്യമായ വാക്കാണ് ട്രാമ്പിൾ എന്നുള്ള വാക്കാണ് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് മാസ്റ്റർ ചെയ്യുക എട്ടാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്കുണ്ട് അവൻ സകലത്തെയും സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി സകലത്തെയും ഭൂമിയിലെ സകലവും ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് അവന് വേണ്ടിയാണ് ഭൂമിയിലെ സകലത്തെയും സൃഷ്ടിച്ച അവന് വേണ്ടിയാണ് ഒടുവിൽ മനുഷ്യന്റെ കീഴിലല്ലാത്തിനെയും ആക്കിയിട്ട് സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി ഭൂമിയിലെ സകല വസ്തുക്കളും സകല മൃഗങ്ങളും സകല കാര്യങ്ങളും മനുഷ്യന്റെ കാൽ കീഴേ കിടക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് അത് ചെയ്യുന്നില്ലെങ്കിലാണ് അത് നടക്കുന്നില്ലെങ്കിലാണ് പാപം ഉണ്ടാകുന്നത് അപ്പം ഞാൻ ചിലപ്പം ഓർക്കാറുണ്ട് സർപ്പം ഹവായോട് വന്ന് നേരിട്ട് വന്ന് സംസാരിക്കുകയാണ് നേരിട്ട് വന്ന് സംസാരിക്കണമെങ്കിൽ താഴെ കിടന്നൊരിക്കലും സംസാരിക്കത്തില്ലല്ലോ എന്താണ് നേർക്ക് നേരെ നിന്ന് വൻ സംസാരിക്കുകയാണ് ഹവ മുഖത്തോട് മുഖം നോക്കി പറയുകയാണ് തോട്ടത്തിലെ ഒരു ഒരുപക്ഷത്തിൻ്റെയും ഫലം തിന്നടി ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഇവൾ അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പറഞ്ഞേനെയും ഹാ കൊത്തിക്കൊത്തി മറത്തിക്കരുത് നമ്മുടെ ഭാഷ പറഞ്ഞ കൊത്തിക്കൊത്തി മറത്തിക്കരുത് നീ എവിടെ നിങ്ങളും സംസാരിക്കുന്നത് എവിടെ നിന്റെ സ്ഥാനം എന്നറിയാമോ നിന്റെ സ്ഥാനം എവിടെയാണ് എൻ്റെ കാലിൻ്റെ കീഴ് കിടക്കവിടെ എന്ന് പറയണമായിരുന്നു കാൽ കീഴ കെടുക്കണ്ട കിടക്കണ്ട സർപ്പത്തെ നേർക്കു നേരെ നിന്ന് സംസാരിക്കാൻ സമ്മതിച്ചതുകൊണ്ടാണ് പ്രലോഭനം ഇവളിലേക്ക് കുത്തിവെക്കാൻ പിശാജിന് കഴിഞ്ഞത് താഴെ കിടക്കേണ്ട കാര്യങ്ങൾ താഴെ കിടക്കണം നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഇനോ വികാരങ്ങളെ സകല പ്ര പ്രലോഭനങ്ങൾ നമ്മളോട് സംസാരിക്കാൻ സമ്മതിക്കരുത് നമ്മുടെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പറയണം എന്താ എവിടെ കിടക്കണം താഴെ കിടക്കണം പ്രലോഭനം നമ്മളോട് സംസാരിക്കാൻ ഒരിക്കലും സംസാ സമ്മതിക്കരുത് ട്രാംബിളിയർന്ന കാല കീഴ് ചവിട്ടണം എന്നാ പറയുന്നത് നമ്മുടെ ദുഷ്ടവിചാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം കാലിന്റെ കീഴ് അതിനൊരിക്കലും നമ്മളോട് സംസാരിക്കാൻ പണം പണം നമ്മളോട് സംസാരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് നമ്മൾ പണം നമ്മൾ പണത്തോടെ സംസാരിക്കേണ്ടത് കാര്യം നമ്മൾ പണത്തിൻ്റെ മാസ്റ്ററാണ് കസേരകൾ പദവികൾ ഞാൻ സെക്രട്ടറി സെക്രട്ടറിയാക്കാൻ പ്രസിഡന്റ് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ എന്നോട് സംസാരിക്കാൻ സമ്മതിക്കരുത് അധികാരത്തെ എന്നോട് സംസാരിക്കാം അധികാരമോഹം എന്നിൽ കട എന്നിൽ വന്ന് എന്നോട് വർത്തമാനം പറയാൻ സമ്മതിക്കരുത് കാലിൻ്റെ കയ്യിൽ എനിതിങ് ആൻഡ് എവ്രിതിങ് എനിക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളു അത് കർത്താവാണ് കർത്താവിനോട് നേരിട്ട് സംസാരിച്ചു ബാക്കിയെല്ലാം ഇവിടെ കിടക്കണം കാലിന്റെ കീഴേ കിടക്കണം അങ്ങനെ വികാരങ്ങളെയും വിചാരങ്ങളെയും പണത്തെയും ധനത്തെയും പദവികളെയും കാലിന്റെ കീഴയിട്ട് ചവിട്ടുന്ന ഇവിടുത്തന്നെ പ്രലോഭനം വിഴുങ്ങിക്കളയത്തില്ല നമുക്ക് പുറത്തു നിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് നമുക്ക് ദൈവഭയം ആവശ്യമുണ്ട് ദൈവത്തിന്റെ വചനം ആവശ്യമുണ്ട് എന്നതുപോലെ പ്രലോഭനങ്ങളുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിനെ കാൽ കീഴിട്ട് ചവിട്ടണം എൻ്റെ ഈഗോയെ ഞാൻ കാൽ കീഴിട്ട് ചവിട്ടണം ചിലപ്പോൾ നമ്മൾ അങ്ങ് കയറി വരും മറ്റുള്ളവർ മാത്രമൊന്നുമല്ല നമ്മൾ ഞാൻ ഞാനൊരു എന്തുവാ ഒരു സംഭവമാണെന്ന് അങ്ങ് തോന്നിപ്പോകുന്ന ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യണം കിടക്കടാ അവിടെ താഴെ കിടക്കാൻ പറയണം കിടക്കടാ അവിടെ എന്ന് പറയണം സാധു കൊച്ചു കുഞ്ഞി വിദേശിയുടെ ഒരു സ്റ്റോറി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞു വിദേശി ഊണ് കഴിഞ്ഞപ്പോൾ ഒരു പഴം തെളുന്ന് തോന്നി ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവമാണ് അപ്പം അദ്ദേഹം ഈ വഴി കൂടി ഇങ്ങനെ നടന്നു നടന്ന് നോക്കി എവിടെ ആ പഴം കിട്ടുന്നെന്ന് നോക്കിക്കൊണ്ട് കുറേ കടയുടെ മുമ്പിൽ ഇപ്പോൾ നടന്ന പോയ കൂട്ടത്തിൽ ഓടയിൽ ഒരു കല്ലിളകി കിടക്കുകയായിരുന്നു അത് കണ്ടില്ല മുകളിലോട്ട് നോക്കി പഴയ നോക്കിയല്ലേ പോകുന്നത് നേരെ അങ്ങ് താഴെ വീണു താഴെ വീണപ്പോൾ പുള്ളി ഭയങ്കര ചിരി ചിരിചിൻ്റെ പുള്ളി പറയാം കിടക്കട അവിടെ ജഡമേ നിനക്ക് പഴം തിന്നണം അല്ലേ സ്വയം തന്നോട് തന്നെ സംസാരിക്കാം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം പലപ്പോഴും കിടക്കട അവിടെ നമ്മുടെ ഈഗോ ഉയർന്നു വരുന്നതായ സന്ദർഭത്തിൽ നമ്മൾ അതിനെ കാൽ ഇട്ട് ചവിട്ടണം ഞാൻ ഒരു വലിയ സംഭവമാണെന്ന് ഞാൻ തന്നെ അങ്ങ് തോന്നാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനെ കാലിൻ്റെ ഇട്ട് ചവിട്ടാനായിട്ട് നമ്മൾ പഠിക്കണം ചിലപ്പോൾ വേറെ വല്ലവരുടെ വന്ന് പറഞ്ഞു തന്നിരിക്കും അന്നേരവും അജാനൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ മോനെ എന്ന് ചോദിക്കണ്ട എടുത്ത് കാലിൻ്റെ കിഴിയിട്ട് ചവിട്ടാൻ പഠിക്കണം ഇല്ലെങ്കിൽ അടുത്ത പ്രലോഭനം നേരെ നിന്ന് പിശാജ് സർപ്പം വന്നപ്പോൾ ഹൗവാൻ നേരിട്ട് സംസാരിക്കാൻ സമ്മതിച്ചുകൊണ്ടല്ലേ ബാക്കിയെല്ലാം സംഭവിച്ചത് അതുകൊണ്ടാണല്ലോ ബാക്കിയെല്ലാം നടന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാൽ കിഴയിട്ട് ചവിട്ടാനായിട്ട് നമ്മൾ പഠിക്കണം മാസ്റ്റർ ചെയ്യണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ കയ്യിനോട് ദൈവം സംസാരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന് നാലാമത്തെ അധ്യായത്തിൽ കൈയിൻ്റെ നമുക്ക് സംഭവം അറിയാമല്ലോ കൈയിനും കൈയ്യിനും ഹാബേലും യാഗമർപ്പിച്ചു കയ്യൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു യാഗത്തിൽ മാത്രമല്ല ആ വ്യക്തികളിൽ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു കയ്യനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല ദൈവം യാഗത്തേക്കാൾ വലുതായിട്ട് നോക്കുന്നത് വ്യക്തിയാണ് ഹാബേലിൽ പ്രസാദിച്ചതുകൊണ്ടാണ് അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചത് അല്ലാതെ അവൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല കയ്യീനിൽ പ്രസാദിക്കാഞ്ഞതുകൊണ്ടാണ് അവൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത് അങ്ങനെ വന്നപ്പോൾ അവൻ എന്താണ് അവൻ്റെ അവന് ഭയങ്കരമായിട്ട് നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ എന്നാടെ യഹോവ അല്ലെങ്കിൽ അഞ്ചാമത്തെ വാക്യത്തിൽ കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാടെ യഹോവ കൈയിനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നത് എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം നമുക്ക് പാപം ഒന്നാമത് അവിടെ പറയുന്നത് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാർന്നതെന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദം പ്രസാദമുണ്ടാകില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽകൾ കിടക്കുന്നു അപ്പോൾ നന്മയുടെ നന്മയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതായത് ദൈവ പ്രസാദത്തിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പാപത്തിന് നമ്മളോട് ഒരു പരിധിവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ നന്മയുടെ ലോകത്ത് നിന്ന് മാറുമ്പോഴാണ് ഈ പ്രലോഭനത്തിന്റെ ശക്തി കൂടുതൽ വരുന്നത് നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ലയത്ത് അറ്റ് ദ ഡോർ ഓർ കൗച്ച് അറ്റ് ദ ഡോർ അവിടെ പതുങ്ങിക്കിടക്കുകയാണ് പാപത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് പാപം ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും പാപം ഒരു ചൂണ്ട പോലെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പ്രലോഭനം അങ്ങനെയാണ് അത് പതുങ്ങിക്കിടക്കുകയാണ്